हलो फ्रेंड्स एस वी कैन ब्लॉग्स वीडियो स्वागत श्रीनारायण गुरु ओपन सर्वकलशाल കേരളത്തിന്റെ തിലകക്കുറിയായി മാറിയിക്കാവുന്ന ഒരു സർവകലാശാലയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലം ആസ്ഥാനമായി സംസ്ഥാന ഓപ്പൺ സർവകലാശാല ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. എന്താണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓപ്പൺ സർവകലാശാല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാലയ്ക്ക് പുറമേ നമ്മുടെ രാജ്യത്ത് മൊത്തം 13 ഓപ്പൺ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. 14-ാമത്തേതായിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിതമായിരിക്കുന്നത്. കേരള MG കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസം ഇനി മുതൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഭാഗമായിരിക്കും. കേരള കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളുടെ വിദൂര പഠനവും കേരള MG എന്നിവിടങ്ങളിലെ പ്രൈവറ്റ് രജിസ്ട്രേഷനും ഓപ്പൺ സർവകലാശാലയ്ക്ക് കീഴിലായിരിക്കും. വിദൂര വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയുള്ള 17 ബിരുദ കോഴ്സുകളും 15 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഏതാനും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇനി മുതൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ കീഴിലായിരിക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. സർക്കാർ കോളേജുകളുടെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സയൻസ് വിഷയങ്ങളിലും കോഴ്സുകൾ ഉണ്ടാകും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസന കോഴ്സുകളും മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകളും നടത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. 4 സർവകലാശാലകളുടെയും വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൊല്ലം കേന്ദ്രമായുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഏകദേശം 1.5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ സർവകലാശാലയുടെ പ്രയോജനം ലഭിക്കുവാനായിട്ട് പോകുന്നത്. അതെങ്ങനെയും നോക്കാം. നമ്മൾ മേൽപ്പറഞ്ഞ 3 സർവകലാശാലകളിലുള്ള വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമിലെ 93,000-ത്തിലധികം വിദ്യാർത്ഥികൾക്കും കേരള MG സർവകലാശാലകളിലെ 25,000-ത്തിലധികം വരുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്കും തുല്യതാ പരീക്ഷ പാസ്സായ 30,000-ത്തോളം വിദ്യാർത്ഥികൾക്കും സർവകലാശാലയുടെ പ്രയോജനം ലഭിക്കും. പ്രവേശനം, പരീക്ഷ നടത്തിപ്പ്, മൂല്യനിർണയം തുടങ്ങിയവ ഓൺലൈൻ സംവിധാനത്തിലാക്കുമെന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ മറ്റൊരു പ്രത്യേകത. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ, അതായത് ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻ്ററുകളിൽ ആയിരിക്കുന്ന ജീവനക്കാർ ഇനി മുതൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ജീവനക്കാരായിട്ട് മാറുകയും ചെയ്യും. കോഴ്സിനിടെ പഠനം നിർത്തി പോകേണ്ടി വരുന്നവർക്ക് അതുവരെയുള്ള പഠനത്തിനനുസരിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിവ്. അതേറ്റവും പ്രയോജനമുള്ള ഒരു വലിയൊരു പോളിസി തന്നെയാണ്. നമ്മളുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇംപ്ലിമെൻ്റ് ആകുവാനായിട്ട് ഒരു ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു പോളിസിയാണ്. പക്ഷേ ഓൾറെഡി നമ്മളുടെ ഓപ്പൺ സർവകലാശാലയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ വിഷയത്തിലും പഠന വകുപ്പുകൾ, അതായത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഫാക്കൾട്ടീസ് എന്നിവയെ നിശ്ചയിക്കുമെന്നും സിലബസ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ഫാക്കൾട്ടിയുടെ ചുമതലയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ സർവകലാശാലയിലേക്കുള്ള പ്രവേശന നടപടികൾ ക്രമീകരിക്കപ്പെടുക എന്ന് നമുക്ക് നോക്കാം. പ്രവേശന നടപടികൾ, ക്ലാസുകൾ, പരീക്ഷ തുടങ്ങിയവയെല്ലാം ആദ്യഘട്ടത്തിൽ ഓൺലൈൻ മുഖേനയാകാനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് സാധ്യത. കേരള കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളെ ആശ്രയിക്കുന്നവർക്കും കേരള MG സർവകലാശാലകളിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകളെ ആശ്രയിക്കുന്നവർക്കും ഇനി മുതൽ ഓപ്പൺ സർവകലാശാലയെ ആശ്രയിക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ രാജ്യാന്തര തലത്തിലുള്ള പ്രശസ്തരായ അധ്യാപകരുടെ ഓൺലൈൻ ക്ലാസുകൾ ഓപ്പൺ സർവകലാശാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സർക്കാർ എയ്ഡഡ് ലാബുകളും അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ സർവകലാശാലയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുമെന്നും പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ നൈപുണ്യ കോഴ്സുകളും ഓപ്പൺ സർവകലാശാലകളിൽ നടത്തുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എവിടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനമെന്ന് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ സർവകലാശാല കൊല്ലം ബൈപ്പാസിൽ കുരീപ്പുഴ കാവനാട് പാലം തുടങ്ങുന്ന സ്ഥലത്ത് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് താൽക്കാലികമായിട്ട് ആസ്ഥാന മന്ദിരം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഓപ്പൺ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റുകൾ മറ്റു സർവകലാശാലകളുമായിട്ട് അംഗീകരിച്ച്, അതായത് ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചുകൊണ്ട് അതുപോലെ PSC ഉൾപ്പെടെയുള്ള
മറ്റ് ഏജൻസികളാൽ അംഗീകരിക്കപ്പെടുന്ന കോഴ്സുകളാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇതിൻ്റെ പ്രയോജനം മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകൾ, അഡ്മിഷൻ മറ്റ് പ്രൊസീജിയറൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ്. ആ അപ്ഡേറ്റുകൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാവുകയുള്ളൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തോളൂ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.